കോഴിക്കോട് കൊടിയത്തൂരിൽ ഫുൾടോസ് സ്നാക്സ് കഴിച്ച കുട്ടിക്ക് പൊള്ളലേറ്റു. ഒക്ടോബർ 6-നാണ് കുട്ടി സ്നാക്സ് കഴിച്ചത്. ഒക്ടോബർ 7 മുതൽ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. ഇതിനു മുമ്പും ഇത്തരം വിഷയങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ചില ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും ഫുഡ് പോയിസൺ ഏൽക്കുക എന്നുള്ള നിരവധി വാർത്തകൾ വന്നിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു വാർത്ത കൂടി വരുന്നത്. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? ഇതുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യവകുപ്പിന് പരാതി ലഭിച്ചിട്ടുണ്ടോ? ദീപിക, ദീപിക സൂചിപ്പിച്ചതുപോലെ തന്നെ മാർക്കറ്റിൽ കിട്ടുന്ന പ്രമുഖ കമ്പനിയുടെ ഫുൾടോസ് സ്പീക്ഡ് ലേസേഴ്സാണ് ഈ കുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രശ്നമുണ്ടായത്. ആദ്യമൊക്കെ തന്നെ വായിലൊക്കെ ചെറിയൊരു കുമിളകളായാണ് രൂപപ്പെട്ടിരുന്നത്. ആ ദിവസം അത് അത്ര വലിയ കാര്യമാക്കിയിരുന്നില്ല. തുടർന്ന് ഈ കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുകയായിരുന്നു. പിന്നീട് പിറ്റേ ദിവസമൊക്കെ, അതായത് ഒക്ടോബർ 6-നാണ് ഈ ലൈസ്, 5 രൂപയുടെ ലൈസ് ഈ കുട്ടി വാങ്ങുന്നത്. പിന്നീട് 7-ന് ഇത്തരത്തിൽ ശാരീരികമായ അസ്വസ്ഥതകൾ കുട്ടി കാണിച്ചു തുടങ്ങി. പിന്നീട് ഇവര് കൊടിയത്തൂരിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചെല്ലുകയായിരുന്നു. അവിടെ നിന്നും മരുന്ന് തന്നതിന് ശേഷവും കുട്ടിക്ക് ഈ ശാരീരിക അസ്വസ്ഥതകൾ കൂടുന്ന സാഹചര്യത്തിലാണ് പിന്നീട് മുക്കത്തേക്കുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴാണ് ഇത്തരത്തിൽ ഭക്ഷണത്തിൽ നിന്ന് ആണ് ഇത്തരത്തിലൊരു ഭക്ഷ്യ വിഷബാധ ഏറ്റിട്ടുള്ളത് എന്ന് മനസ്സിലായത്. പിന്നീട് ഈ രക്ഷിതാക്കൾ ആരോഗ്യ വകുപ്പിനടക്കം പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കടയിൽ പരിശോധന നടത്തുകയും അവിടെ ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള ലൈഫ് പാക്കറ്റുകൾ അടക്കം നീക്കം ചെയ്തു എന്നൊരു വിവരം തന്നെയാണ് ഈ കുടുംബത്തിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. 6-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആരാധ്യ. ആരാധ്യ ഇപ്പോഴും ഒരു സ്വകാര്യ ആശുപത്രിയിൽ തുടരുകയാണ് എന്നാണ്. ചിപ്സ് കഴിച്ച് കുട്ടിക്ക് പൊള്ളലേറ്റിരിക്കുകയാണ്. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.